ബൾബിന്റെ തീരത്ത്. രചന ഷംസീന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. ലൈല! അവൻ അവളുടെ അരികിൽ ചെന്ന് വിളിച്ചു. അവൾക്ക് അനക്കുമൊന്നും ഇല്ലായിരുന്നു. അത് കണ്ട് അവൻ കവിളിൽ തട്ടി വിളിച്ചു. ആ നിമിഷം തന്നെ അവൻ ഞെട്ടിക്കൊണ്ട് കൈ പിൻവലിച്ചെടുത്തു. അത്രയ്ക്കും ചുട്ടുപൊള്ളുന്നുണ്ടായിരുന്നു അവളുടെ ദേഹം. പനിച്ച് കിടപ്പാണെന്ന് അവന് മനസ്സിലായി. താൻ വിളിച്ച് എണീപ്പിച്ച് ഹോസ്പിറ്റൽ പോകാമെന്ന് പറഞ്ഞാൽ അവൾ വേണ്ടാന്നേ പറയുന്നു അവനറിയാം. അതുകൊണ്ട് അവൻ പരിചയത്തിലുള്ള ഡോക്ടർക്ക് ഫോൺ ചെയ്തു. പേടിക്കാനൊന്നുമില്ല, ഒരു ചെറിയ പനി. രാത്രിയിൽ കൂടുതലായിട്ട് തണുപ്പിടിക്കാൻ പറ്റുമോ ചെയ്തോ? ഡോക്ടർ വന്ന് അവളെ പരിശോധിച്ചതിന് ശേഷം ചോദിച്ചു. അവൻ എന്ത് പറയണമെന്ന് അറിഞ്ഞില്ല. പിന്നെ അവൾക്ക് രാത്രി ബാൽക്കണിയിൽ വരാന്തയിലൊക്കെ നിന്ന് കാറ്റുള്ള സ്വഭാവം ഉള്ളതുകൊണ്ട് അവൻ ഉവ്വയെന്ന് തലയാട്ടി. താനെന്തിനാണോ ടെൻഷൻ ആവുന്നത്? പേടിക്കാനൊന്നും പറഞ്ഞില്ലേ? ഇടയ്ക്കൊക്കെ ഒന്ന് പനി വരുന്ന നല്ലതാ. ഇപ്പം ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാം. ഉണരുമ്പോൾ മെഡിസിൻ കൊടുത്താൽ മതി. ഡോക്ടർ മെഡിസിൻ അവനെ ഏൽപ്പിച്ചു. അവൾക്കൊരു ഇഞ്ചക്ഷൻ എടുത്ത് ഉരട്ടെ എന്ന് പറഞ്ഞ് അവനെ തൊള്ളും തട്ടി മുറിവിട്ടിറങ്ങി. ഉപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അവൻ കോളേജിലേക്ക് പോയേനെ. അവനേക്കാൾ നന്നായി ഉപ്പ അവളെ ശ്രദ്ധിക്കും. ഇതിപ്പോൾ കോളേജിലേക്ക് പോകുന്ന പോയിട്ട് അവളുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനേ തോന്നിയില്ല അവന്. അവളുടെ അരികിൽ തന്നെ ഇരുന്നു. ഓരോ മിനിറ്റ് കൂടുന്തോറും ദേഹത്ത് തൊട്ട് ചൂട് കുറഞ്ഞിരുന്നു നോക്കിക്കൊണ്ടിരുന്നു. കുറഞ്ഞു വരുന്ന കാണുമ്പോൾ അവൻ്റെ ടെൻഷനും കുറഞ്ഞു വന്നു. അരമണിക്കൂർ കടന്നുപോയി. മുകളിൽ നിന്നിറങ്ങി അവൾ പതിയെ കണ്ണു തുറന്നു. മുന്നിൽ തന്നെ കണ്ടത് അവനെ. അവൾക്ക് എന്തായതൊന്നും മനസ്സിലായില്ല. വേഗം എഴുന്നേറ്റിരിക്കാൻ നോക്കി. അവൻ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അവൾ കൂട്ടാക്കിയില്ല. എഴുന്നേറ്റിരുന്ന് രണ്ട് ഭാഗത്തേക്ക് നോക്കി. അവൾ തിരയുന്ന ഷാളാണെന്ന് അവന് മനസ്സിലായി. അവളുടെ കാലിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അവനത് എടുത്തു കൊടുത്തു. അവൾ വാങ്ങിക്കാനൊന്ന് മടിച്ചു. അവൻ്റെ മുഖത്തേക്ക് നോക്കാനേ മടിച്ചു. അവൻ ഒന്നുകൂടെ നീട്ടിയതും അവൾ വാങ്ങിച്ച് വേഗം കഴുത്തിലേക്ക് ഇട്ടു. ആദ്യമൊക്കെ ഇങ്ങനെയായിരുന്നു. അവനെ കാണുമ്പോൾ അവൾ തലമറക്കും, ദേഹം മറക്കും. പക്ഷെ പിന്നെ അതൊക്കെ മാറിയിരുന്നു. അവൻ്റെ മുന്നിൽ ഏത് കോലത്തിലൊരു നാണവും മാനവും ഇല്ലാതെ നിന്നിരുന്നവൾ എത്ര പെട്ടെന്നാണ് അവൾ വീണ്ടും മാറിയത്. നെഞ്ചിലെന്തോ ഭാരം വന്ന് നിറഞ്ഞ പോലെ അവന് തോന്നി. പക്ഷെ അത് അവൾക്ക് മുമ്പിൽ കാണിച്ചില്ല. അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. അവന് നോക്കാനുമല്ല, നോക്കാതിരിക്കാനുമല്ല, എങ്ങനെയൊക്കെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നല്ല പനിയായിരുന്നു, വല്ലതും നീ അറിഞ്ഞോ? അവൾ കഴുത്തിൽ തൊട്ട് നോക്കി. ചൂടൊന്നുമില്ല, പകരം നല്ല ഐസ് കെട്ട പോലെയുണ്ട് ദേഹം. ഇപ്പോൾ കുറഞ്ഞാണ്. ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ എടുത്തിരുന്നു. മെഡിസിൻ ടേബിളുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം കഴിച്ചാൽ മതി. ക്ഷീണമല്ലെന്ന് തോന്നി ഹോസ്പിറ്റലിൽ പോകാം. അവൾക്ക് അസ്വസ്ഥ ഉണ്ടാക്കണമെന്ന് കരുതി അവൻ കൂടുതൽ നേരം അവിടെ ഇരുന്നില്ല. അത്യമായിട്ട് വേഗം എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. അവൻ്റെ മനസ്സിൽ നിന്നും ഇന്നല്ലെങ്കിൽ നാളെ താൻ മാഞ്ഞു പോകുമെന്ന പ്രതീക്ഷയിലാണ് അവൾ ഓരോ ദിവസം കഴിച്ചു കൂട്ടുന്നത്. പക്ഷേ ദിനം പ്രതി അവൻ്റെ സ്നേഹവും കരുതലുമൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ നെഞ്ച് എന്തിനെന്നില്ലാതെ പിടക്കാൻ തുടങ്ങി. അപ്പോൾ മറക്കണ്ട, ഈ വരുന്ന ഞായറാഴ്ചയാണ്. മൂസിയുടെ കല്യാണം മാത്രമല്ല, എന്നെ നിൽക്കാൻ കൂടെയുണ്ട്. അതുകൊണ്ട് തലേദിവസം വന്നോണം. രാവിലെ എത്തിയാൽ പോലെ എന്നുള്ള ചോദ്യമൊന്നും വേണ്ട. ഇനി നുസ്ര അയൽവാസിയാണ്, അതുകൊണ്ട് അവിടെ പോയിട്ട് നിൻ്റെ വീട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ എന്നുള്ള സംസാരം വേണ്ട. ആദ്യം എൻ്റെ വീട്, എന്നിട്ട് മതി ബാക്കിയല്ല. മനസ്സിലായല്ലോ? കല്യാണം വിളിക്കാൻ വന്നാണ് മുന്നേ. കയ്യുള്ള കവറിൽ നിന്നൊരു വെഡിങ് കാർഡ് എടുത്ത് ആജിൻ്റെ കയ്യിൽ കൊടുത്തവൻ. എന്തൊക്കെയായിരുന്നു, എനിക്കിഷ്ടമല്ല, ഞാനങ്ങനെ കണ്ടിട്ടില്ല. എൻ്റെ സുഹൃത്ത് മാത്രമാണ് അവൾ. എന്നിട്ടിപ്പോൾ എന്തായി മോനെ, എത്ര പെട്ടെന്നാണ് അവളുടെ മുമ്പിൽ നീ ഫ്ലാറ്റായി പോയത്? സന്തോഷത്തോടെ താജ് മുന്നയുടെ കയ്യിൽ നിന്ന് കാർഡ് വാങ്ങിച്ചു. എന്നാലും മുന്നെ കിട്ടുവെക്കാൻ താജ് മറന്നില്ല. പോടാ. മുന്നെ ചിരിച്ചോട്ട് താജിൻ്റെ പള്ളകുരി കിഴിക്ക് വെച്ച് കൊടുത്തു. നുസ്ര വീട്ടിൽ കാര്യം അവതരിപ്പിച്ചപ്പോൾ മാറ്റ കല്യാണം ആയതുകൊണ്ട് അവിടെ ഉപ്പാക്കൊരു ചെറിയ എതിർപ്പുണ്ടായിരുന്നു. അത് നീ സംസാരിച്ചാൽ മാറ്റിയെടുത്തെന്ന് നിഹാൽ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. പിന്നെ മൂസിയുടെ എൻഗേജ്മെൻറ്റിന് ഞാനില്ലാത്ത കുറവ് നീ എബി അറിയിച്ചില്ലെന്ന് പറഞ്ഞു. എങ്ങനെയാണോ, ഞാൻ ഇതിനൊക്കെ നന്ദി പറയാം. എന്തേടാ അന്വേഷിച്ച് നടന്നിട്ട് ഞാൻ നിന്നെ കണ്ടുട്ടാ ഇത്ര വൈകിയത്. മുന്നയുടെ കണ്ണുകളിൽ ആനന്ദാസുകൾ സ്ഥാനം പിടിച്ചിരുന്നു. അത്രകൊണ്ട് അവൻ്റെ മനസ്സിൽ താജിനുള്ള സ്ഥാനം. താജ് അപ്പോൾ തന്നെ എന്താണ് കൊച്ചുകുട്ടികളെ പോലെ എന്നും ചോദിച്ച് കൈമലത്തി കാണിച്ച് മുന്നയെ കളിയാക്കി. മുന്നെ കണ്ണു തുടച്ച് പോടാന്ന് പറഞ്ഞ് അവനെ നോക്കി ചിരിച്ചു. അല്ല, ലൈല എവിടെ? മുന്നെ നാല് ഭാഗത്തേക്ക് നോക്കി. അവളുടെ ശബ്ദം പോലും കേൾക്കുന്നില്ലായിരുന്നു. ഇല്ലെങ്കിൽ ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആദ്യം കേൾക്കുന്നത് അവളുടെ കലവിലയാണ്. എന്തോ വീടാകെ ഉറങ്ങിക്കിടക്കുന്ന പോലെ തോന്നി അവന്. അവൻ താജിനോട് അവളെ തിരക്കി. റൂമിൽ കാണും ചെല്. ഇനി അവളോട് പറയാതെ എന്നോട് മാത്രം കല്യാണം പറഞ്ഞുള്ള ഗുലുമാല് വേണ്ട. താജ് ചിരിച്ചു. പുറമേ മാത്രമേ ഉള്ളൂ ആ ചിരിയെന്നും അവൻ്റെ അകം മുഴുവൻ വേദനയാണെന്നും മുന്നൊക്കെ മനസ്സിലാക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ താജിനോടൊന്നും ചോദിച്ചില്ല, നേരെ മേളിലേക്ക് കയറിപ്പോയി. താജിൻ്റെ മുറിയിൽ നോക്കി. അവളെ കണ്ടില്ല. അവളെ കണ്ടില്ലെന്ന് മാത്രമല്ല, അവളുടെ ഒരു സാധനം പോലും കണ്ടില്ല. രണ്ടുപേരിപ്പോൾ രണ്ട് മുറിയിലാണെന്ന് അറിഞ്ഞതും മുന്നൊക്കെ തന്നെ വേദന തോന്നി. സ്റ്റെയറിൻ്റെ അടുത്തുള്ള റൂം തുറന്നിടക്കുന്ന കണ്ട് അവൾ അങ്ങോട്ട് ചെന്നു. അവൾ തുണികൾ മടക്കി വെക്കുകയായിരുന്നു. മുന്നെ ഡോറിൽ തട്ടി ശബ്ദമുണ്ടാക്കി. അവൾ തിരിഞ്ഞു നോക്കി. മുന്നേ കണ്ടതും മുഖത്ത് സന്തോഷം നിറഞ്ഞു, ഒപ്പം സങ്കടവും. അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ആ സംസാരിച്ചു തന്നെയാണ്. അതിനുശേഷം സംസാരിച്ചിട്ടില്ല. മിണ്ടാൻ അടുത്ത് ചെല്ലുമ്പോഴൊക്കെ അകന്നു മാറി പോയിട്ടേയുള്ളൂ. ഒത്തിരി വട്ടം വിളിച്ചെങ്കിലും ഒരു വട്ടം പോലും അവൻ എടുത്തില്ല.
ശരിക്കും പറഞ്ഞാൽ അവൻ അവളോട് ദേഷ്യത്തിലാണ്. അതുകൊണ്ട് അവൾക്ക് പഴയതുപോലെ ചാടികയറി സംസാരിക്കാനോ ഓടിച്ചെന്ന് വയറ്റിട്ട് കുത്താനോ ഒന്നും കഴിഞ്ഞില്ല. ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു അവൾ. തിരക്കിലാണോ? എനിക്കല്പം സംസാരിക്കാനുണ്ട്. മുന്നകത്തേക്കാർ വന്നു. ഓ, എന്ന് മുതലാടാ നിനക്ക് എന്നോട് സംസാരിക്കാൻ മുഖ്യവരിയുടെ ആവശ്യം വന്നു തുടങ്ങിയത്? അവൾക്ക് അരച്ചിൽ വരുന്നുണ്ടായിരുന്നു. നിന്റെ ചിന്തകളും പ്രവൃത്തികളൊക്കെ ഇങ്ങനെയൊക്കെ ആയതു മുതൽ നിനക്കെല്ലാം അറിയുന്നല്ലേ? എത്രയും മുന്നേ അറിഞ്ഞല്ലേ? എന്നിട്ട് നീ എന്തിനാടാ എന്നോട് ഇങ്ങനെ? എല്ലാം അറിയുന്നതുകൊണ്ട് തന്നെയാ ഇങ്ങനെ. നീ എല്ലാം അറിഞ്ഞിട്ടില്ല, അറിയാൻ ഇനിയുമുണ്ടെന്ന്. അതുകൂടെ അറിയണം. നിന്നോടൊന്ന് മാത്രമേ റമ്യ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, ഉമ്മാനെയും താജിനെയും ഒരുമിപ്പിക്കണമെന്ന്. അതുമാത്രമേ നിന്നോട് അവൻ പറഞ്ഞിട്ടുള്ളൂ. അതിനുവേണ്ടി മാത്രം നീ താജിനെ അന്വേഷിച്ച് നടന്ന്. പക്ഷേ എന്നോട് മറ്റൊന്നുകൂടെ അവൻ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ ചെയ്തു തീർക്കാൻ വേണ്ടിയാ ഞാൻ താജിനെ അന്വേഷിച്ച്. അതെന്താണെന്ന് അറിയൂ നിനക്ക്? നിന്നെ താജിന്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന്. വെറുതെ ഏൽപ്പിച്ചാ പോരാ, എല്ലാം അറിഞ്ഞ താജ് നിനക്കൊരു ജീവിതം നൽകണം. നീയും താജ് ഒരുമിക്കണമെന്ന്. പക്ഷേ ഇവിടെ ഒന്നും അറിയാത്തതിനെ താജ് നിന്നെ സ്നേഹിച്ചു, നിനക്കൊരു ജീവിതം തന്നു. എന്നിട്ടും എല്ലാം അറിഞ്ഞപ്പോൾ നീ നിസ്സാരമായി താജിനെ ഉപേക്ഷിച്ചു പോയി കളഞ്ഞു. ഉപേക്ഷിക്കേണ്ടത് നീ ആയിരുന്നില്ല, അവനായിരുന്നു. അവനായിരുന്നു നിന്നെ ഉപേക്ഷിക്കേണ്ടത്. കാരണം അവൻ്റെ റമ്യയുടെ ജീവൻ നഷ്ടപ്പെടാൻ അറിയാതെയാണെങ്കിലും കാരണക്കാരി നീയാണ് ലൈല. എന്നിട്ടും താജ് നിന്നെ വെറുത്തോ? ഒരു വട്ടെങ്കിലും നിന്നെ കുറ്റപ്പെടുത്തിയോ? ഒരേ ഒരു തവണയെങ്കിലും അതേക്കുറിച്ച് ചോദിക്കാൻ നിന്നെ വേദനിപ്പിക്കുകയോ ചെയ്തോ? ഇല്ല. പകരം അത് റമ്യയുടെ വിധിയാണെന്ന് കരുതി സമാധാനിച്ചു. പഴയതിനേക്കാൾ ഏറെയായി നിന്നെ സ്നേഹിച്ചു. റമ്യ സ്നേഹിച്ചിരുന്ന പെണ്ണാണ് നീ എന്ന് അറിഞ്ഞുവിട്ട് അവൻ നിന്നെ താഴത്തും തലയിലും വെച്ചിട്ടില്ല, കൈവെള്ളയിലാ കൊണ്ടുനടന്ന്. എന്നിട്ടും നീ എങ്ങനെ കഴിഞ്ഞു നിനക്ക് ഒരൊറ്റ നിമിഷം കൊണ്ട് അവനെ വേണ്ടാന്ന് വെക്കാനും മഹറൂരി കൊടുത്ത് ഈ വീടിന്റെ പടിയിറങ്ങി പോവാനും? എവിടെ കിട്ടൂലൈല നിനക്ക് ഇങ്ങനെ ഒരുത്തനെ? എന്നാടി നീ അവൻ്റെ മനസ്സൊന്ന് മനസ്സിലാക്കുക? ആണിന് എന്തോ സഹിക്കാൻ കഴിയുന്നുള്ള വിചാരമാണോ നിനക്ക്? ആണാണ്, കരുത്തും ചങ്കൂറ്റുള്ള ആണൊരുത്തൻ തന്നെയാവൻ. എന്നാലും നോവിക്കുമ്പോൾ നോവുന്നൊരു ഹൃദയം ആ ശരീരത്തിനകത്തുമുണ്ടല്ലൈല, അത് നീ തിരിച്ചറിയണം. മരണപ്പെട്ടു പോയ റമിക്ക് വേണ്ടിയല്ല നീ നിന്റെ ജീവിതം മാറ്റിവെക്കേണ്ടത്, ജീവിച്ചിരിക്കുന്ന താജിനു വേണ്ടിയാ. മുന്നയുടെ ഓരോ വാക്കുകൾക്കും അവിടെ നെഞ്ചിനെ നൂറായി പിളർത്താനുള്ള കഴിവുണ്ടായിരുന്നു. അവൻ ആദ്യം പറഞ്ഞ അവൾക്ക് വിശ്വസിക്കാനേ ആയില്ല. ആകെ തളർച്ച അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു. വീഴാതിരിക്കാൻ വേണ്ടി അവൾ വിരലുകൾ മുന്നിലുള്ള ടേബിളിൽ മുറുക്കി. നീ റമിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നല്ലോ ലൈല, ആ സ്നേഹം സത്യമായിരുന്നെങ്കിൽ നീ താജിനെ സ്വീകരിക്കണം. നിന്റെ ബാക്കിയുള്ള ജീവിതം പൂർണ്ണത്തിലും താജിന്റെ ഭാര്യയായിട്ട് ജീവിച്ചു തീർക്കണം. അവൻ നിന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ മനസ്സറിഞ്ഞ് നീ അവനെ സ്നേഹിക്കണം. റമി ആഗ്രഹിച്ച അതാ. റമിയുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി നടക്കുന്നവളല്ലേ നീ? അപ്പൊ ഇത് നീ നിറവേറ്റണം. എങ്കിലേ നീ റമിയെ സ്നേഹിച്ചതിനൊരു അർത്ഥം ഉണ്ടാവില്ല. ഇനി ഇക്കാര്യം പറഞ്ഞ് ഞാൻ നിന്റെ മുന്നിലേക്ക് വരില്ല. നീ ഉചിതമായൊരു തീരുമാനമെടുക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പോവാ. വന്ന മൂസിയുടെ കല്യാണം പറയാനാ? എന്റെ നിക്കാഹ് വന്ന് തന്നെയാ. വരണം. ഒറ്റക്കല്ല, താജിന്റെ ഒപ്പം, അവന്റെ പാതിയായിട്ട്. അങ്ങനെയാണെങ്കിൽ മാത്രം വന്നാൽ മതി ലൈല. എനിക്ക് രണ്ടുപേരും ഒന്നായി കണ്ടാൽ മതി, രണ്ടായി കാണണ്ട. എന്റെ നിക്കാഹിന് നിങ്ങൾ എനിക്ക് തരുന്ന ഗിഫ്റ്റ് അതായിരിക്കണം. മുന്നേ താഴേക്ക് ഇറങ്ങിപ്പോയി. അവൾ ഭിത്തിയിലേക്ക് ചേർന്നിന്ന് കരയാൻ തുടങ്ങി. താൻ കാരണം എല്ലാവരും വേദനിക്കുകയാണെന്ന സത്യം അവളുടെ കരച്ചിലിന്റെ ആക്കം കൂട്ടി. നെഞ്ചു വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. കണ്ണു തുടച്ചുകൊണ്ട് അവൾ കട്ടിലേക്ക് ഇരുന്നു. എടുത്തുകൊണ്ട് വന്നിട്ട് ഡ്രസ്സുകളിൽ താജിന്റെ ഒരു ഷർട്ടും പെട്ടിരിക്കുന്ന അവൾ കണ്ടു. അവളത് കയ്യിലെടുത്തു. അവന്റെ ഷർട്ടും ഷോർട്സും ഇട്ട് അവനോട് വഴക്കും തല്ലും കൂടിയ ദിവസങ്ങൾ മുന്നിൽ തെളിഞ്ഞു വന്നതും കണ്ണുകൾ വീണ്ടും പെയ്യാൻ തുടങ്ങി. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. താജിനെ കണ്ട് സംസാരിച്ചാൽ മനസ്സിന്റെ വേദന കുറയുമെന്ന് തോന്നി. ഷർട്ടും എടുത്ത് അവന്റെ റൂമിലേക്ക് നടന്നു. അവളില്ലാത്തതിന്റെ കുറവ് നല്ലോണം ഉണ്ടായിരുന്നു ആ റൂമിന്. ഡ്രസ്സും ബുക്സും ബാക്കി തിങ്സും ഒക്കെ വലിച്ചുവാരിയിട്ട് ആകെ അലങ്കോലമായി കിടക്കുകയായിരുന്നു. നാല് സൈഡിലും തുറന്നു കിടക്കുന്ന വിൻഡോസ് പോലും കർട്ടിനിട്ട് മൂടിയിരിക്കുന്നു. റൂമിൽ കാറ്റില്ല, വെളിച്ചമില്ല. അവൻ ഈ മാറ്റം സഹിക്കുന്നുണ്ടായിരുന്നില്ല അവൾക്ക്. എല്ലാത്തിനും കാരണം താനാണല്ലോ എന്നുള്ള ചിന്ത മനസ്സിനെ കുത്തി കീറിക്കൊണ്ടിരുന്നു. അന്ന് പരസ്പരം മനസ്സുകൾ ഒന്നായി ചേർന്ന് ചുമരിൽ വരച്ചു കൂട്ടിയ ചിത്രങ്ങളിലും തേച്ചുരച്ച പെയിന്റിലും അവളുടെ വിരലുകൾ ഓടി നടന്നു. ഒരു ഭാഗം മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ, ബാക്കി ഭാഗം കർട്ടനുകൾ കൊണ്ട് മൂടിയിരുന്നു. അവളത് വലിച്ചു നീക്കി. കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും നോക്കി. നെഞ്ചിലൊരു കൊളുത്തി വലി അനുഭവപ്പെട്ടു. തളർച്ചയോടെ ഭിത്തിയിലേക്ക് മുഖം ചേർത്ത് നിന്നു. പതിയെ കണ്ണീർ വാർത്തും പുറകിൽ നിന്നും ചുമലിലേക്ക് ഒരു കരസ്പർശമുണ്ടായി. പ്രണയമല്ല, നീ എന്റെ അഹങ്കാരമാണ്. കൂളിംഗ് ഗ്ലാസ്സും വെച്ച് നല്ല സ്റ്റൈലായിട്ട് അവൾ ബുള്ളറ്റ് റൈഡ് ചെയ്യുന്ന പടം ഒരു ചുമരിന്റെ വലുപ്പത്തിൽ വരച്ചു വെച്ചിരിക്കുന്ന അവൻ. അതിനു മുകളിൽ എഴുതിയ വരികളാണ് അവളുടെ കണ്ണുകളെ കരകവീശ് കളഞ്ഞത്. നെഞ്ചു പൊട്ടിപ്പോകുന്ന പോലെ തോന്നിയ അവൾക്ക് തളർച്ചയുടെ മുഖം ആ പടത്തിലേക്ക് ചേർത്ത് വെച്ചു. ചുമലിൽ ഒരു കരസ്പർശമുണ്ടായി. അതാരാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് ആ മുഖം കാണണമെന്നില്ല. ആ ഗന്ധം അവൾ ഏത് മയക്കത്തിലും തിരിച്ചറിയും. വിതുമ്പി വിറക്കുന്ന മുഖത്തോടെ അവൾ തിരിഞ്ഞുന്നവനെ നോക്കി.
അവളുടെ നിറഞ്ഞു തൂവുന്ന മിഴികൾ അവന്റെ ഉള്ളിൽ ഒരു പിടച്ചിൽ ഉണ്ടാക്കി. എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ? അവൾ അവന്റെ മുന്നിൽ നിന്ന് നെഞ്ചുപൊട്ടി കരയുകയായിരുന്നു. ഒരു ഉത്തരം മാത്രമേ എന്റെ കയ്യിലുള്ളൂ, അത് നിനക്ക് തൃപ്തികരമാവില്ല ലൈല. ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ സ്നേഹിക്കുന്നു. അവൻ പറഞ്ഞിരുന്നില്ല. അവൾ അവന്റെ കാൽക്കിലേക്ക് ഊർന്നു വീണു. ആ രണ്ട് കാലുകളും മുറുക്കി പിടിച്ച് അതിലേക്ക് മുഖം ചേർത്തായി. പിന്നീടുള്ള അവളുടെ കരച്ചിൽ, മാപ്പ്, എല്ലാത്തിനും മാപ്പ്. ഞാൻ കാരണം റമി നിനക്ക് നഷ്ടപ്പെട്ടതിന്, ഉപ്പാക്ക് വയ്യാതായതിന്, നിന്നെ ഇത്രയും വേദനിപ്പിച്ചതിന് ക്ഷമിക്കണം എന്നോട്. എല്ലാറിയുമ്പോൾ നിന്റെയും ഉപ്പാനെയും കൂടെ നിൽക്കണമായിരുന്നു ഞാൻ. ഇവിടുന്ന് ഇറങ്ങിപ്പോയി നിങ്ങളെ കൂടുതൽ തളർത്താൻ പാടില്ലായിരുന്നു. നീ മഹറിലൊന്ന് മുറുക്കി പിടിക്കുമ്പോൾ അത് പൊട്ടിപ്പോവുന്നു. എന്നാലും മഹറിനൊരു വിലയുണ്ടെന്നും പറഞ്ഞോളാം ഞാൻ. എന്നിട്ടാ ഞാൻ തന്നെ നിസ്സാരമായി അത് ഊരിയെടുത്ത് നിന്റെ കയ്യിൽ തന്നില്ലേ? തെറ്റാ, ഞാൻ ചെയ്തല്ല, തെറ്റാ. നുസ്രി മുന്നേക്കെ പറഞ്ഞു എന്റെ തീരുമാനം വലിയ തെറ്റായി പോയിന്ന്. പക്ഷെ ഞാൻ അവൻ എനിക്ക് പെട്ടെന്ന് അറിയില്ലടാ, എനിക്കൊന്നും അറിഞ്ഞൂടാ. അവിടെ ചൂടുനീർ സ്പർശിച്ചത് കാലിലാണെങ്കിലും അത് പൊള്ളിച്ചത് അവന്റെ നെഞ്ചിനെ ആയിരുന്നു. അന്നും ഇന്നും കാണാനും സഹിക്കാനും പറ്റാത്തത് ആ കണ്ണുനീരാണ്. അവൻ വേഗം അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ആ വട്ടമുഖം കൈകളിൽ ഒതുക്കി. ആരു വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ നീ ചെയ്ത തെറ്റാണെന്ന് ഞാൻ പറയില്ല. കാരണം എനിക്കറിയാം നിന്നെ. നിന്റെ ഈ മനസ്സറിഞ്ഞു വെച്ചുകൊണ്ട് നിന്നെ കുറ്റപ്പെടുത്താൻ എനിക്ക് സാധിക്കില്ല. ഞാൻ മാത്രമല്ല, ഡാഡും പറഞ്ഞിട്ടില്ല. ഒരു വാക്കുകൊണ്ട് പോലും കുറ്റപ്പെടുത്തിയിട്ടില്ല നിന്നെ. നിന്റെ സ്ഥാനത്ത് ഏതൊരു പെണ്ണായാലും നീ ചെയ്തേ ചെയ്യുമായിരുന്നുള്ളൂ. എത്ര തൻ്റെയാണെങ്കിലും ഒരു പെൺമനസ്സിനെ താങ്ങാൻ കഴിയുന്നതിനൊരു പരിധിയുണ്ട്. നീ ആ പരിധിക്ക് അപ്പുറവും താങ്ങി കഴിഞ്ഞിരിക്കുന്നില്ല. അതുകൊണ്ട് ഒരു വട്ടം പോലും നിന്റെ തീരുമാനം തെറ്റാണെന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവളുടെ കവിളിയിലൂടെ ഒഴുകുന്ന കണ്ണുനീർ അവൻ തള്ളവിരൽ വെച്ച് തുടച്ചു മാറ്റി. സത്യമായിട്ടും എനിക്കറിയില്ല അമ്മ, നിന്റെ സ്നേഹവും സംരക്ഷണവും ഞാൻ കാണാഞ്ഞിട്ടല്ല, അത് എത്ര കണ്ടുണ്ടെന്ന് മനസ്സിലാക്കാഞ്ഞിട്ടുമല്ല. റമിയുടെ സ്ഥാനത്ത് അവന്റെ സഹോദരൻ കാണാൻ വയ്യാഞ്ഞിട്ടാ ഓർക്കും തോറും വേദന കൂടുക. ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് തന്നെ തോന്നി. അതാ ഞാനൊന്ന് ആലോചിക്കാണ്ട് ഇറങ്ങിപ്പോയത്. പക്ഷെ ഇനിയില്ല, ആ തെറ്റിനി ഞാൻ ആവർത്തിക്കില്ല. ഇനിയും നിന്റെ സ്നേഹം കണ്ടില്ലെന്നടിച്ച് നിന്നെ വേദനിപ്പിച്ച അത് ഞാൻ എൻ്റെ റമിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാവും. മുന്നേ പറഞ്ഞ പോലെ ഞാൻ അവനെ സ്നേഹിച്ചിരുന്നെന്ന് പറയുന്നതിൽ സത്യമില്ലാണ്ടാവും. എൻ്റെ റമിയായി നിന്നെ എനിക്ക് കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. നീ തരുന്ന അത്രയും സ്നേഹം തിരിച്ചു തരാൻ കഴിയുമെന്നും അറിയില്ല. എന്നാലും ഞാൻ ശ്രമിക്കാം. റമിയുടെ ആഗ്രഹം പോലെ, നിന്റെ സ്വപ്നം പോലെ, ഉപ്പാന്റെ സന്തോഷം പോലെ ഞാൻ ഈ വീട്ടിൽ നിന്റെ ഭാര്യയായിട്ട് കഴിഞ്ഞോളാം. ഒരിക്കലും ഈ വീട് വിട്ടോ, നിന്നെ വിട്ടോ, ഉപ്പാനെ വിട്ടോ ഞാൻ ഇങ്ങോട്ടും പോവില്ല. അവൾ കരഞ്ഞു കരഞ്ഞ അവശയായിരുന്നു. അവന്റെ മാറിലേക്ക് വീണ് ഓരോന്ന് പറഞ്ഞ് തേങ്ങാൻ തുടങ്ങി. അവന്റെ കണ്ണുകളിൽ നിന്നും നീർമണികൾ ഉതിരുന്നുണ്ടായിരുന്നു. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന രീതിയിൽ നഷ്ടപ്പെട്ടു പോയ ഒന്ന്, താൻ സ്വപ്നം കണ്ട തൻ്റെ ജീവിതം, അതാണിപ്പോൾ കൈവെള്ളയിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നത്. അകലങ്ങൾ അകറ്റി തൻ്റെ പ്രാണൻ തൻ്റെ നെഞ്ചിലേക്ക് വന്ന് അണഞ്ഞിരിക്കുന്നു. അവൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഒപ്പം അവളുടെ കണ്ണുനീരിനും. അവൻ്റെ നെഞ്ചകം നനഞ്ഞ് കുതിർന്നുകൊണ്ടിരുന്നു. ഷർട്ടിൽ അവളുടെ വിരലുകൾ മുറുകി വന്നു. നിർത്തിടിയെന്നും പറഞ്ഞ് അവൾ അടർത്താൻ അവന് തോന്നിയില്ല. എത്ര നാളായി അവളിങ്ങനെ നെഞ്ചോട് ചേർന്ന് നിന്നിട്ട്. അവൾക്ക് സാന്ത്വനം എന്ന പോലെ അവൻ്റെ വിരലുകൾ അവളുടെ നെറുകയിൽ തഴുകിക്കൊണ്ടിരുന്നു. അവളൊന്നുകൂടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖമർത്തി. എത്ര നേരം അങ്ങനെ നിന്നെന്ന് രണ്ടുപേർക്കും അറിയില്ല. താഴെ നിന്ന് പൗലോസേട്ടൻ്റെ വിളികേട്ടപ്പോഴാണ് അവൾ അവനിൽ നകന്നത്. വേഗം തന്നെ മുഖം തുടച്ച് താഴേക്ക് പോയി. കുറേ നാളുകൾക്ക് ശേഷം അവൻ്റെ ചുണ്ടിൽ നിറപ്പുഞ്ചിരി പൊഴിഞ്ഞു. രാത്രിയിൽ ഭക്ഷണം വിളമ്പിക്കഴിഞ്ഞ് അവൾ മാറി നിൽക്കുകയൊന്നും ചെയ്തില്ല. പണ്ടത്തെ പോലെ അവൻ്റെ അടുത്തുള്ള ചേർ വലിച്ചിട്ട് കഴിക്കാനിരുന്നു. ഉപ്പ അത്ഭുതത്തോടെ അവളെ നോക്കി, ശേഷം അവനെയും. അവൻ അപ്പം തന്നെ ഒന്ന് സൈറ്റടിച്ച് ഇരിച്ചു കാണിച്ച്. ഉപ്പാക്കൊന്നും മനസ്സിലായില്ല എന്താണ് സംഭവമെന്ന്. അവനോട് കൈകൊണ്ട് ആക്കി കാണിച്ച് ചോദിച്ചു. അവനപ്പൊരു ആനമുട്ടയെന്ന് കാണിച്ചു കൊടുത്തു. പോടാ, ഉപ്പ മുഖം തിരിച്ചു കളഞ്ഞു. പക്ഷേ ഹൃദയം സന്തോഷം കൊണ്ട് ഡി ജെ കളിക്കുകയായിരുന്നു. അമിത സന്തോഷം പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ. ഇനി സന്തോഷിച്ചെന്ന പേരിൽ അറ്റാക്കൊന്നും വന്നുകൊണ്ടെന്ന് കരുതി ഉപ്പ വേഗം നെഞ്ചിൽ കൈവച്ചു. കാര്യമൊന്നും മനസ്സിലായില്ലെന്നും വേണ്ട, രണ്ടുപേരെയൊന്നും എപ്പോഴും ഇതുപോലെ ഒരുമിച്ച് കണ്ടാൽ മതി. ഉപ്പാന മനസ്സിലെ സന്തോഷം മുഖത്തേക്കും വ്യാപിച്ചു. കിച്ചണിൽ പൗലോസേനോടൊപ്പം കഴുകലും ക്ലീനിങ്ങും കഴിഞ്ഞ് അവൾ മുറിയിലേക്ക് പോയി. നേരത്തെ തന്നെ ഡ്രസ്സും സാധനങ്ങളൊക്കെ അവൻ്റെ റൂമിൽ കൊണ്ടുവച്ചിരുന്നു. അവൻ ബാത്റൂമിലായിരുന്നു. അവൾ വന്ന് പഴയതുപോലെ ബെഡിൻ്റെ ഒരറ്റത്ത് കയറി കിടന്നു. മേൽ കഴുകി ഇറങ്ങുമ്പോൾ തന്നെ കണ്ടത് കമിഴ്ന്നു കിടക്കുന്ന അവളെയാണ്. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവൾക്ക് തന്നെ ഉൾക്കൊള്ളാൻ കുറച്ചല്ല, കുറച്ചധികം സമയം തന്നെ വേണ്ടി വരുമെന്ന് അവനറിയാമായിരുന്നു.
തന്റെ പ്രണയം മുഴുവനായി സ്വീകരിക്കാൻ വേണ്ടി മനസ്സിനെ വളരെ പ്രയാസപ്പെട്ട് പാകപ്പെടുത്തുകയാണെന്ന് അറിയാം. അതുകൊണ്ടൊരു നോട്ടം കണ്ടുപോലും ഈ നേരം വരെ അവനവൾ അസ്വസ്ഥതപ്പെടുത്തിയില്ല. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും. പൂർണ്ണമായൊരു മാറ്റത്തിന് എത്ര നാൾ ആവശ്യമുണ്ടോ അവൾക്ക്, അത്രയും നാൾ അവൾക്ക് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറായിരുന്നവൻ. ഒരു പുതുജീവിതം ഇപ്പോഴേന്നും തുടങ്ങിയില്ലെങ്കിലും വേണ്ടില്ല. ഇന്ന് അവളുടെ സന്തോഷം കണ്ടാൽ മതിയായിരുന്നു. ഇത്രയും ദിവസമായി അവളിൽ നിന്ന് അകന്നു പോയ അവളുടെ കളിയും ചിരിയും അടിയും പിടിയും വഴക്കുമൊക്കെ കണ്ടാൽ മതി. അതുമാത്രം മതി അവൻ്റെ മനസ്സ് നിറയാൻ. വീണ്ടും രമിയുടെ ലൈലയിൽ നിന്നും താജിൻ്റെ ലൈലയിലേക്ക് ഒരു മാറ്റം. പിറ്റേ ദിവസം തന്നെ അവൾ ആ വീട്ടിൽ പാറിപ്പറ നടക്കാനും തൊട്ടതിനും പിടിച്ചതിനും അവനോട് പൊട്ടിത്തെറിക്കാനും ഗുസ്തി പിടിക്കാനൊക്കെ തുടങ്ങി. അവൾ ലൈലയാണെങ്കിൽ അവൻ താജാണ്. ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുത്തില്ല. പഴയതിനേക്കാൾ കട്ടക്ക് നിന്ന് ഇരട്ടി പണിയെടുത്തുകൊണ്ടിരുന്നു. ആക്റ്റീവായി തുടങ്ങിയപ്പോൾ കോളേജിൽ പോകാൻ പിന്നെ ആരും വിളിക്കുകയോ നിർബന്ധിക്കുകയൊന്നും വേണ്ടി വന്നില്ല. അവൾ താജിൻ്റെ കൂടെ തന്നെ പോയി തുടങ്ങി. വീണ്ടും അവൾ അവനോട് അടുക്കുന്നേ അവനേക്കാൾ സന്തോഷം നുസ്രക്ക് ലഭിക്കുമായിരുന്നു. മുന്നവിന് അവരുടെ ഇടയിലേ ഇല്ല. മൂസിയുടെ കല്യാണക്കാരിയുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടപ്പാസിലാണ്. വീട്ടിലുള്ള ഒരേ ഒരു ആൺതരിയാണ്. ആ ബോധ ഉത്തരവാദിത്തമൊക്കെ അവന് വേണ്ടുവോളം ഉണ്ടായിരുന്നു. അപ്പോൾ പരാതി തീർന്നില്ലേ? താജ് ലൈലി ഒന്നായിരിക്കുകയാണ്. എന്തായാലും അവരുടെ പ്രണയ നിമിഷങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.